പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള ഹർജികൾ ഇന്നലെ വാദത്തിന് വന്നു. ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്നലെ കോടതിയിൽ നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ബലൂചിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ഹിന്ദു, അവരുടെ അഭിഭാഷകരാണ് രഞ്ജിത് കുമാർ. അദ്ദേഹം ഇന്നലെ രഞ്ജിത് കുമാർ വലിയ അതെ സീനിയർ ബടാ ഭാരതിയ, അദ്ദേഹം ഇന്നലെ കോടതിയോട് ചോദിച്ചു, എനിക്ക് പൗരത്വം തരുന്നതിൽ, അതായത് എൻ്റെ കക്ഷിക്ക് പൗരത്വം തരുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും? അപ്പോൾ നമ്മുടെ മെഹുവ മൊയ്ത്രയുടെ അഭിഭാഷകയായ ഇന്ദിരാ ജയ്സിംഗ് പറയുന്നു, നിങ്ങൾ അതായത് ബലൂചിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ പൗരത്വം കിട്ടിയാൽ ഇവിടുത്തെ വോട്ടർമാരാകും, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം, മൊത്തം പ്രശ്നം അത് തന്നെയാണ്. ഹിന്ദുക്കൾക്ക് വോട്ടവകാശം കൊടുക്കാൻ പാടില്ല, ഇതാണ് ഈ ആൻറ്റി സി എ എക്കാരുടെ പ്രധാന പ്രശ്നം. ഹിന്ദുക്കൾക്ക് വോട്ടവകാശം കിട്ടുന്നു, ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നു, പാഴ്സി അവരിവർ വഴിയെ പോയവർക്കൊക്കെ കൊടുക്കുന്നു, മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല. എന്നവർക്കത് പരസ്യമായി പറഞ്ഞു, അത് എങ്ങനെ പരസ്യമായിട്ട് പറയും? പരസ്യമായിട്ട് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ കവളമടല് വെട്ടി അടിക്കുക. കോടതി പറഞ്ഞല്ലോ, കോടതിയിൽ പറഞ്ഞു, ഇതാരും റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഇവിടെ ഇംഗ്ലീഷ് പത്രത്തിലോ എവിടെയെങ്കിലും ചെറിയൊരു ഒരു കോളമായിട്ട് അതങ്ങ് പോകും. ഇവർ റിപ്പോർട്ട് ചെയ്യില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളച്ചൊടിച്ച് അതിനും വ്യാഖ്യാനവും കൂടെ ഉണ്ടാക്കി റിപ്പോർട്ട് ചെയ്ത ടീമാണ് മനോരമ. അതെ അതെ, ഈ കളിയാണ് നടക്കുന്നത്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യും എന്നുള്ള വാക്ക് അവരുടെ ശക്തിയുമായിട്ടാണ് യുദ്ധം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നമ്മൾ കേട്ടതാണല്ലോ, നമ്മൾ നമ്മുടെ കാഴ്ചക്കാരെ കാണിച്ചതുമാണ്. എന്നിട്ട് മലയാള മാധ്യമങ്ങൾക്ക് വല്ല കുലുക്കവും ഉണ്ടോ? മനോരമ അത് ബ്രാക്കറ്റിൽ ശക്തി എന്ന് പറഞ്ഞ പവർ അധികാരമാണെന്ന് വ്യാഖ്യാനിച്ചു. ഹിന്ദു ധർമ്മത്തിൽ എന്താ അധികാരം? എന്ത് തേങ്ങ? ഹിന്ദു ധർമ്മം എന്നുള്ള വാക്കുകൾ പറഞ്ഞതല്ലേ? ഇങ്ങനെ ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങളും ഈ ഹിന്ദു ഹത്യയ്ക്ക് കൂട്ടുനീക്കുകയാണ്. അതിൽ നോക്കണേ ആകെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മുൻഗണന കൊടുക്കുന്നതാണ്. ആ മുസ്ലിങ്ങൾക്ക് മുൻഗണന കൊടുക്കും, മുസ്ലിങ്ങൾക്കും കൊടുക്കും. അതെ, ഈ പ്ലെയിനായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ 2019 ഈ വിവാദം നടക്കുമ്പോൾ ഏതോ ഒരു രസികൻ, എനിക്ക് പേരറിഞ്ഞുകൂടാ, അയാൾ കറക്റ്റായിട്ട് ഇത് പറഞ്ഞിരുന്നു. ബലാത്സംഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി വരുന്ന ജയഭാരതി, ജയഭാരതിക്ക് അഭയം കൊടുക്കണം, പോരാ അവരെ ബലാത്സംഗം ചെയ്യാൻ വരുന്ന കെ പി ഉമ്മറിനും അഭയം കൊടുക്കണമെന്നാണ് ഇവരുടെ വാദം. ഇത്രയേ ഉള്ളൂ സി ഐ എ എന്ന് ആ രസികൻ എഴുതിയിരുന്നു. ഭംഗിയായിട്ട്, ഇത്ര നന്നായിട്ട് വേറെ ആർക്കെങ്കിലും. ഞാൻ അതിൻ്റെ കൂടെ ഒരു ഉദാഹരണം കൂടെ ചേർക്കാം. ഇത് കണ്ട് തലയിൽ കൈവച്ച് മഹാബാബി ഇത് ചെയ്യാതടാന്ന് പറഞ്ഞ് കരയുന്ന ഒരു ബഹദൂറുണ്ട്. ബഹദൂറിന് വലിയ ആരോഗ്യമൊന്നുമില്ല കെ പി ഉമ്മറുമായിട്ട് തല്ലി ജയിക്കാൻ. അതുകൊണ്ട് ബഹദൂർ നിലവിളിക്കുന്നു. ആ ബഹദൂറിനും അഭയം കൊടുക്കാം, പക്ഷേ കെ പി ഉമ്മറിനും കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ വരുന്നത് ആദ്യം ജയഭാരതിക്ക് കൊടുക്കും, പിന്നെ ബഹദൂർ കൊടുക്കില്ല. ഇതാണ് സി ഐ എ നിയമം. ഇത് പറ്റില്ല. ഉമ്മറിന്, ജയഭാരതിക്കൊപ്പം തന്നെ ഉമ്മറിന് കൊടുക്കണം, സോ ദാറ്റ് ഹി ക്യാൻ റേപ്പ് ജയഭാരതി. ഇതാണ് ഇവരുടെ ആവശ്യം. ഹിന്ദുക്കളെ ഏത് വിധേനയും നശിപ്പിക്കുക. ഇന്ദിരാ ജയ്സിംഗ് ആ കൂട്ടത്തിലുള്ളതാണ്, കപിൽ സിബൽ ആ കൂട്ടത്തിലുള്ളതാണ്. ഇവരുടെയൊക്കെ രക്തത്തിൽ മജ്ജയിലൂടെ ഓടുന്ന ഹിന്ദു വിരോധമുണ്ടല്ലോ, അതിഭീകരമാണ്. അതിൻ്റെ കോപ്പിയാണ് മലയാള മാധ്യമങ്ങൾ കിടന്ന് കളിക്കുന്നത്. അല്ല, ഹിന്ദു വോട്ടർമാരുടെ എണ്ണം കൂടിയാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും എന്താണ് പ്രശ്നം? മോദി ജയിക്കും. ഹിന്ദുക്കൾ മെല്ലെ മോദിയുടെ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ഹിന്ദു ബാങ്ക് രൂപപ്പെട്ടിരിക്കുന്നു, ഹിന്ദു വോട്ട് ബാങ്ക്. ആ ഹിന്ദു വോട്ട് ബാങ്ക് ബി ജെ പിക്ക് പോലും വേണ്ട എന്നുള്ളത് വേറെ കാര്യം, അവർ പോലും അതിനെ മൈൻഡ് ചെയ്യാറില്ല. കേരളത്തിൽ സി എ എ ഒരു ഇഷ്യൂ ആണോ ഇപ്പോൾ? അല്ല. എന്തുകൊണ്ടല്ല? ഇവർക്ക് മനസ്സിലായി, ഇന്ത്യ മുന്നണിക്ക് മനസ്സിലായി, ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും, ഹിന്ദു ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടാവും കേരളത്തിൽ. ഇതുണ്ടാവുന്നത് ബി ജെ പിക്ക് ബെനിഫിറ്റ് അല്ലേ? പക്ഷേ ബി ജെ പിയും ഈ ഇഷ്യൂവിൽ തൊടുന്നില്ല. കാരണം ബി ജെ പിയുടെ തമ്പുരാക്കന്മാർ ടി വിയിലിരിക്കുന്നവരാ. ടി വിയിൽ വിനു വി ജോണോ ഷാനി പ്രഭാകറോ ഹാഷ്മിയോ ഒക്കെ ഇഷ്യൂ റേസ് ചെയ്താൽ മാത്രമേ ബി ജെ പി ആ ഇഷ്യൂ ഏറ്റെടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇഷ്യൂ അല്ല. ടെൽ മീ വൺ ബി ജെ പി പൊളിറ്റീഷ്യൻ ഹു ഹാസ് സ്പോക്കൺ അഗെൻസ്റ്റ് രാഹുൽ ഗാന്ധി ഫോർ ദ പാസ്റ്റ് 2 days. 48 മണിക്കൂർ കഴിഞ്ഞു കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പി നേതാവ്, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന 20 സ്ഥാനാർത്ഥികൾ ഒരക്ഷരം മിണ്ടണോ രാഹുൽ ഗാന്ധിക്കെതിരെ? എവിടെ പോയി കെ വി മുരളീധരൻ്റെ വാചകമടി? എവിടെ എന്ത് ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖർ? വലിയ വലിയ സിംഹങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്ക് ഒരാക്ഷരം ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഇവരില്ല.
എന്നിട്ട് അവർ വികസിപ്പിക്കാൻ പോകുന്നു. ഒരു തേങ്ങയും വികസിപ്പിക്കാനില്ല. ഞാൻ ഇന്നലെ വികസനത്തിൻ്റെ കണക്ക് തന്നില്ലേ? ഇതാണ് വികസനം. ഇവരൊന്നും വിചാരിച്ച ഒരു വികസനവും നടക്കുകയില്ല. അതേക്കുറിച്ച് മിനിമം പ്രൊട്ടക്ഷൻ ഫോർ ഹിന്ദുസ്, റേസ് ദിസ് ഇഷ്യൂ. CAA ഇഷ്യൂ റേസ് ചെയ്യേണ്ടതാണ്. CAA അനുകൂലമായിട്ട് ഒരു വികാരം കേരളത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതിനെ ചൊല്ലി വോട്ട് എത്രയോ പോകുന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് വോട്ട് കൊലമറിഞ്ഞ് കിടക്കുകയല്ലേ BJPയുടെ കോട്ടയിൽ. എന്തൊരു രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, BJP അജണ്ട ഓഫ് BJP ഈസ് ലെഡ് ബൈ ഫ്യൂ ചാനൽ ആങ്കേഴ്സ് എവറി ഈവനിങ്. അവർ ചാനലിൽ പറയുന്ന കാര്യം ഇവർ ഏറ്റുചൊല്ലും. അവർ രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂ ആയില്ല, ഇതും ഇഷ്യൂ ആയില്ല. ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ അത് അങ്ങനെയല്ല, അങ്ങേരുടെ വിശദീകരണം വന്നില്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞു, ഇമാജിൻ എ BJP ലീഡർ സ്പീക്കിംഗ്, അങ്ങനെ പറയുകയാണ്, ഇസ്ലാമിന് ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്കെതിരെയാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമായിരുന്ന കലാപം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യ മൊത്തം തീപിടിപ്പിക്കുമായിരുന്നു അവർ. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നശിപ്പിക്കും, ഹിന്ദു ധർമ്മത്തിലെ ശക്തി നശിപ്പിക്കുന്ന നിങ്ങൾക്കൊരു വിഷയമല്ല. ആൻഡ് ദേ ആർ ഡൂയിങ് ഇറ്റ് സിസ്റ്റമാറ്റിക്കലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ഹൂം ഐ അക്യൂസ് ആസ് ആൻറ്റി ഹിന്ദു. ഇഫ് നോട്ട് എനിത്തിങ് എൽസ് ഹീസ് ആൻറ്റി ഹിന്ദു. പക്ഷേ ഈ പൊല്ലാതെ പൊള്ളിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ് ഇന്ദിരാ ജയ്സിംഗിൻ്റെ ഈ കോടതി മുമ്പാകെയുള്ള തുറന്നു പറയൽ. ഇതാണ് ഇതിൻ്റെ റിയൽ ഇഷ്യൂ. അല്ലെങ്കിൽ കോടതി ഇപ്പോൾ എന്തിനു ഈ കേസ് എടുക്കണം പറയും? 2019 ഇവരുടെ കയ്യിൽ ഇന്നിപ്പോൾ മനോരമ, അന്ന് ഞാൻ 250 എന്നാണ് പറഞ്ഞത്, 237 ഹർജികൾ നിലവിലുണ്ട്. 237 ഹർജികൾ കഴിഞ്ഞ 5 വർഷമായിട്ട് സുപ്രീം കോടതിയുടെ കയ്യിലുണ്ട്. അതിൻ്റെ പുറത്ത് അടയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇപ്പോൾ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചട്ടം ചലഞ്ച് ചെയ്തുകൊണ്ട് പോയി ഉടനെ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്തു ആ കേസ്. എന്തിന് ലിസ്റ്റ് ചെയ്തു? വെൻ യു നെവർ ലിസ്റ്റഡ് ദ മെയിൻ ആക്ട്, വൈ ആർ യു ലിസ്റ്റിംഗ് ദ ചലഞ്ച് ഓഫ് ദ റൂൾസ്? എന്നിട്ട് സ്റ്റേ കൊടുത്തില്ല. അതേസമയം അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണ്ടേ? അതിന് കോടതി പറഞ്ഞു, ചട്ടങ്ങളുണ്ടാക്കിയെങ്കിലും അതിനുള്ള സംവിധാനം പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നതിൽ കഥയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഉള്ള സംവിധാനം വെച്ചിട്ട് അവർ പൗരത്വം കൊടുക്കും സാർ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ വരാവുന്നതാണ്. ദേ ഇന്ന ആൾക്ക് പൗരത്വം കൊടുത്തു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റുമോ ഇവർക്ക്? ആർക്ക് എവിടെ പൗരത്വം കൊടുത്തു എന്ന് എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്? പിന്നെ അവർ കണ്ടുപിടിക്കാം, ഉള്ള വക്കീലന്മാർ മുഴുവൻ ഇതിൻ്റെ പിന്നാലെയാണ്. ദേ ഡു ഫാന്റാസ്റ്റിക് റിസർച്ച്. സുപ്രീം കോടതി, ഹൈക്കോടതി അനങ്ങി കഴിഞ്ഞാൽ അവരറിയും. ആ രീതിയിലാണ് അവരുടെ നെറ്റ്വർക്ക്. അതുകൊണ്ട് അതൊരു കേസാക്കിയൊക്കെ അവർ കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ട് ആ കേസിൻ്റെ പുറത്ത് ഇത് മൊത്തം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറാകുകയും ചെയ്യും. ബട്ട് ഐ തിങ്ക് ദിസ് ടൈം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൺ എ വെരി ടഫ് സ്റ്റാൻഡ്. ഒരു റിലേറ്റഡ് വേറൊരു കേസാണത്, റോഹിംഗ്യ മുസ്ലിംസിന് പൗരത്വം കൊടുക്കുന്നത്. നത്തിങ് ഡൂയിങ് പറഞ്ഞു. ഒരു ആകെ അവർക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവരെ കൊല്ലുകയില്ല ഞങ്ങൾ, ഇത്രയേ ഉള്ളൂ. ദേ ഹാവ് നോ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു റിസൈഡ് ഇൻ ദിസ് കൺട്രി. ദേ വിൽ ഹാവ് ടു ബി ഡീപ്പോർട്ടഡ് വൺ ഡേ. മാത്രമല്ല, റെഫ്യൂജി സ്റ്റാറ്റസ് തീരുമാനിക്കുക എന്നുള്ള ഗവൺമെൻറ് നയപരമായ കാര്യമാണ്, കോടതി ഇടപെടരുത് എന്നൊരു വാണിംഗ് പോലെ പറഞ്ഞിട്ടുണ്ട്. UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ റെഫ്യൂജി കാർഡ്, ഇറ്റ് ഇസ് നോട്ട് വാലിഡ് ഇൻ ഇന്ത്യ. വി ഡോണ്ട് അക്സെപ്റ്റ് ദാറ്റ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ്. യു എൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുള്ള സംഗതിക്ക് കാശ് മുടക്കിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ്. പറയുമ്പോൾ യു എൻ എന്ന് പറയും, മുഴുവൻ കാശ് അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപ്, പറഞ്ഞു, ഞാനിതിന് കാശ് തരുന്നില്ല, നിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് മുഴുവൻ മുസ്ലിം ഹ്യൂമൻ റൈറ്റ്സാണ്, വേറെ ആർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലാത്ത മട്ടില്ല നീ പെരുമാറുന്നത്, ഞാൻ കാശ് തരുന്നില്ല, നീ നടത്തിക്കോ. ഇപ്പോൾ ആരുടെ കാശ് കൊണ്ട് അത് നടക്കുന്ന അറിയാമല്ല. അതല്ലെങ്കിൽ ജോ ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ കാശ് കൊടുത്തു കാണും, സോറോസ് കൊടുത്തു കാണും, ജോർജ് സോറോസ് കൊടുത്തു കാണും. സോറോസ് ഉണ്ടല്ലോ. അപ്പം പിന്നെ റോക്ക്ഫെല്ലർ ഉണ്ട്, വലിയ ഫൗണ്ടേഷൻസ്, ബിൽ ക്ലിൻ്റൺ, ഇവരൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ. ഹിലരി ക്ലിൻ്റനൊക്കെ ഇതിൻ്റെ വക്താക്കളായിട്ട് നടക്കും. ഇതൊക്കെയുണ്ട്. ബട്ട് ഇന്ത്യ ആ കേസിൽ പറഞ്ഞു, കോടതി ഒരു കാര്യം, കോടതിയുടെ ഏരിയയിൽ നിന്നോളം. ആൻഡ് വൺ ഡേ ഐ എക്സ്പെക്ട് വൺ ഡേ നൺ അതർ ദാൻ അറ്റോർണി ജനറൽ വെങ്കടരമണി വിൽ ടെൽ ദിസ് ഓൺ ദ ഫേസ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ദാറ്റ് യു ഹാവ് ക്രോസ്ഡ് ഓൾ ലിമിറ്റ്സ്. നൗ വി ആർ ടെലിങ് യു ഇൻ യുവർ സിമ്പിൾ ഇറ്റ് ഈസ് റിട്ടൺ യഥോ ധർമ്മസ്തോ ജയ. ധർമ്മ ഈസ് ഓൺ അവർ സൈഡ്. നൗ വി ആർ ഗോയിങ് ടു ഡിഫൈ യുവർ ഓർഡേഴ്സ് ബിക്കോസ് യു ഹാവ് ലോസ്റ്റ് ഓൾ നാഷണൽ മൂറിങ്സ്. എവറി ആൻറ്റി നാഷണൽ പെറ്റീഷൻ ഈസ് ബീയിങ് ഗിവൺ അർജൻസി ആൻഡ് യു ലിസ്റ്റ് ദം ആൻഡ് ദെൻ യു ആർ ഹിയറിങ് ഇറ്റ്
ആൻഡ് പാസിങ് ഓൾ സോർട്സ് ഓഫ് ജഡ്ജ്മെൻറ്റ് ആസ് ഇഫ് ഇന്ത്യ ബിലോങ്സ് ടു യു. ഇറ്റ് ഈസ് നോട്ട് യുവർ ലോർഡ്ഷിപ്സ്. ഇന്ത്യ ബിലോങ്സ് ടു ദ ലെജിസ്ലേച്ചർ, നോട്ട് ടു ദ ജുഡീഷ്യറി. ഇത് ഭയ് അത് സകല കാര്യത്തിലും കയറി ഇടപെടുകയാണ് കുറേ കാലമായിട്ട് സുപ്രീം കോടതി. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോട് അനുബന്ധിച്ച് ദഹി ഹണ്ടിയുണ്ട്, വലിയ പൊക്കത്തിൽ ഈ വെണ്ണ തൈര് ഇതൊക്കെ നിറച്ച കുടം, അതിലിങ്ങനെ ആളുകളുടെ തോളത്ത് ചവിട്ടി ചവിട്ടി ഒരുത്തൻ കയറി അത് പൊട്ടിക്കും ഉണ്ണിക്കണ്ണൻ. ഇതാണ് കളി. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തിൽ നിന്ന് അര ഉരുണ്ട് താഴെ വീണ് കാലൊടിഞ്ഞപ്പം ഉടനെ അത് കേസാക്കിയിട്ട് അതിൻ്റെ ഹൈറ്റ് മാക്സിമം 20 അടി പാടുള്ളൂ എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചു. സുപ്രീം കോടതി ആൻഡ് ദേ സേ വി ആർ സെക്യുലർ. ഇഫ് യു ആർ സെക്യുലർ, വൈ ആർ യു ഇൻ്റർഫിയറിങ് വിത്ത് ഹിന്ദു റിച്വൽസ്? എന്തിന് അമർനാഥ് ക്ഷേത്രത്തിൽ ഭജന നടത്തുമ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റിൽ ഈ ബഹളം കൊണ്ട് അവിടുത്തെ മൃഗങ്ങൾക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞൊരു കേസ് വന്നു. അന്ന് ഇതുപോലെ കേന്ദ്ര സർക്കാർ വെരി ടഫ് സ്റ്റാൻഡ് എടുത്തു, നത്തിങ് ഡൂയിങ്, വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ തലയെടരുത് കേട്ടോ. അല്ലെങ്കിൽ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യാൻ പോയതാ, അമർനാഥിലെ പ്രാർത്ഥന സ്റ്റേ ചെയ്യാൻ, ഭജന സ്റ്റേ ചെയ്യാൻ, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നിരോധിക്കാൻ. എന്താ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ പി വി കുഞ്ഞികൃഷ്ണൻ ജഡ്ജി ചോദിച്ചു, എത്രയോ ബസ്സുകൾ കൂട്ടിയിടിക്കുന്നു, നിങ്ങൾ ബസ് ഗതാഗതം നിർത്തിയോ? അതുപോലെ ഏതോ ഒരു വെടിക്കെട്ട് എവിടെയോ അപകടം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നാട്ടിലെ വെടിക്കെട്ട് മുഴുവൻ നിരോധിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. അത് ഒരു സെൻസിബിൾ ഇതല്ലേ? അത് ആ ഒരു പോയിൻ്റ് ഇന്ന് വരെ ഒരു ഹൈക്കോടതി ജഡ്ജിയും ചൂണ്ടിക്കാണിച്ചില്ല. എവരിബഡി വെൻ ഡിഫെൻസീവ്, ഓ വെടിക്കെട്ട് അപകടം ഉണ്ടായി, അപ്പോൾ വെടിക്കെട്ട് നിരോധിക്കുക. അങ്ങനെയാണെങ്കിൽ ബസ് അപകടം, ട്രെയിൻ അപകടം ഉണ്ടാകുമ്പോൾ ട്രെയിൻ നിരോധിക്കുകയും ബസ് നിരോധിക്കുകയും ചെയ്യണം. ഈസ് ഇറ്റ് ദ വേ ഓഫ് ഇൻ്റർഫിയറിങ് വിത്ത് റിലിജിയൻ? എവറിഥിങ് ഇൻ ദ നെയിം ഓഫ് സെക്യുലറിസം. ആൻഡ് ഇപ്പോൾ സെക്യുലറിസത്തിൻ്റെയും ഇക്വാലിറ്റിയുടെ ഒക്കെ പേരിലാണ് ഈ ചലഞ്ച് നിൽക്കുന്നത്. ഐ ആം ഷുവർ ചന്ദ്രചൂഡ് വിൽ ഇൻസ്പെക്ട് ദിസ് ആൻഡ് ഹി വിൽ മേക്ക് ലോഡ് ഓഫ് ഒരു 100-150 പേജ് സെക്യുലറിസത്തെ പറ്റി ജഡ്ജ്മെൻറ്റിൽ എഴുതും. അത് കഴിഞ്ഞിട്ട് Article 14 കയറും. Article 14 ഇ പി റോയപ്പ കേസും അതിനെയും കൂടെ എത്ര വിധിയുണ്ടെന്ന് അറിയാം സുപ്രീം കോടതിൻ്റെ. ഇതെല്ലാം കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കയറ്റും. ഈ ജഡ്ജ്മെൻറ്റ് 2000 പേജാകും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള കുറേ ലെക്ചേഴ്സ് ഉണ്ട്, അത് മകൻ്റെ ലെക്ചർ കോപ്പി പേസ്റ്റ് ചെയ്താണ്, പുള്ളിയുടെ സ്വന്തം ലെക്ചർ. മകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞല്ലോ, അത് എല്ലാം കൂടെ അങ്ങ് കയറ്റും. ഇത് കയറ്റി കഴിയുമ്പോൾ 25,000 പേജിൻ്റെ ജഡ്ജ്മെൻറ്റായി. എന്നിട്ട് CAA ഭരണഘടനാ വിരുദ്ധമെന്ന് പറയും. എനിക്കിപ്പോഴും മനസ്സിലായി. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കേസ് നോക്കുക. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ബെനിഫിറ്റിലേക്കല്ല ഞാൻ പറയുന്നത്. ഹൗ ദ സുപ്രീം കോർട്ട് ക്യാൻ ഡിസൈഡ് ദാറ്റ് ദീസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? ഇറ്റ് ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. ദർ ഈസ് എ സ്റ്റാറ്റ്യൂട്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കീഴിലാണ് നമുക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് വോട്ടിംഗ് റൈറ്റ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ബൈ ദ ഗവൺമെൻറ്. ഇറ്റ് ഇസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. യു ജസ്റ്റ് ബൈ എ കാഷ്വൽ റിമാർക്ക് യു ഹാവ് മെയ്ഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇറ്റ് ഈസ് ഇൻബിൽറ്റ് ഇൻ 19A. റൈറ്റ് ടു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എനിക്ക് ചിത്രം വരയ്ക്കാൻ, സംസാരിക്കാൻ, പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാൻ ഒക്കെയുള്ള അവകാശം 19A. അതിനകത്ത് അറിയാനുള്ള അവകാശമുണ്ട്. ഹൗ ക്യാൻ ഇറ്റ് ബി? അങ്ങനെ ആണെങ്കിൽ എന്തിനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? ഓൾ ദീസ് ഫൂളിഷ് തിങ്സ് ഔട്ട് ഓഫ് സം, ഐ ഡോണ്ട് നോ വെതർ ഇറ്റ് ഈസ് അൻ ഇൻഫോംഡ് ഡിസിഷൻ. ഈ സ്പർ ഓഫ് ദ മൊമെൻറ്റ് മനുഷ്യൻ പല ഡിസിഷനും എടുക്കുമല്ലോ. ചില കാര്യങ്ങളിൽ ഒരു മുൻവിധി വെച്ചിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യുക. ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് പലപ്പോഴും മനുഷ്യർ അത് ഫൈനലായതുകൊണ്ടാണ് അനുസരിക്കേണ്ടി വരുന്നത്, അത് ശരിയായതുകൊണ്ടല്ല. അല്ല, ഈ ബെഞ്ചിൽ വളരെ കൗതുകരമായിട്ട് തോന്നിയത് നൂപുർ ശർമ്മയുടെ കേസ് വന്നപ്പോൾ നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞ പർദീപാലയുണ്ട് ഈ ബെഞ്ചിൽ. ഹീസ് എ ഫേമസ് ഓർ റാദർ ഇൻഫേമസ് ഫോർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്. എ സുപ്രീം കോർട്ട് ജഡ്ജ് ഷൗട്ടിംഗ് ഓൺ ദാറ്റ്, സേയിങ് ദാറ്റ് യു ആർ സിംഗിൾ ഹാൻഡഡ്ലി യു ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ പ്രോബ്ലംസ് ഇൻ ദിസ് കൺട്രി. അല്ല, ആ വക്കീലിന് സമനില തെറ്റിയില്ല, അതുകൊണ്ട് അങ്ങനെ വിഡ്രോ ചെയ്തു പെറ്റീഷൻ. അല്ലെങ്കിൽ പർദീപാല വുഡ് ഹാവ് ബിൻ പുട്ടിങ് ദിസ് ഇൻ റൈറ്റിംഗ്, ദിസ് ലേഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ മിസ്ചീഫ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് കൺട്രി. ആൻഡ് ഇമാജിൻ ഹി ഈസ് സിറ്റിംഗ് ഇൻ സുപ്രീം കോർട്ട്. അദ്ദേഹമാണ് ഈ CAA കേസും കേൾക്കുന്നത്. ആ ബെഞ്ചിലുണ്ട് ഇതിനൊക്കെ പറ്റിയ ആൾക്കാർ, അവരൊക്കെ ഉണ്ട്. TG, ഞാൻ ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കാം. TG, ഇപ്പോൾ ഈ മറ്റേ ഈ ഹ്യൂമൻ റൈറ്റ്സ് UN ഏജൻസികൾക്ക് ഫണ്ട് ചെയ്യുന്ന ട്രംപ് നിർത്തി,
അല്ലെങ്കിൽ തന്നെ സ്വകാര്യ, അപ്പോൾ റോക്ക് ഫില്ലർ, പിന്നെ എന്താണ് ജോർജ് സോറസ് എന്നൊക്കെ പറയുന്നത്, ഇവരൊക്കെ പേര് കൊണ്ട് ക്രിസ്ത്യൻസ് അല്ലേ, എന്താണ് ഇത്ര മുസ്ലിം സ്നേഹം? അല്ല, അവർ വോക്ക് ആണ്. അവർ വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ നമ്മൾ അർബൻ നക്സൽസ് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ഡിഗ്രിയാണ് വോക്ക്. ഒരുതരം അരാജകവാദികൾ. അവരെപ്പോഴും ഈ മെയിൻ സ്ട്രീമിലുള്ള നമ്മളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ അവഗണിച്ചിട്ട് ഈ LGBTQ അവരെ പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാ സകല രാജ്യങ്ങളിലും കുഴപ്പക്കാരാരുണ്ടോ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. കുഴപ്പക്കാർ മുസ്ലിമാണെന്നില്ല, അൺറൂലി ആയിട്ടുള്ള ആൾക്കാർ, അവർ ഹിന്ദുക്കളായാലും അവരെയും ഇത് ചെയ്യും. ഹിന്ദു സിസ്റ്റമൊന്നും അവർ പിന്തുടരാൻ പാടില്ല. ഹിന്ദു സിസ്റ്റത്തിനെതിരെ കലഹിച്ച് കലമുണ്ടാക്കി അമ്പലം തല്ലി പൊളിക്കാൻ നടന്നും ദേവീദേവന്മാരെ ബഹളിച്ചുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ എല്ലാം ഇവർ എൻകറേജ് ചെയ്യും. പിന്നെ ദളിത് എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അങ്ങനെ ഒരു സാധനങ്ങളുണ്ടല്ലോ. അംബേദ്കർ റൈറ്റാണ്, ദളിത് തൊട്ടാൽ അവരുടെ വികാരം വ്രണപ്പെടാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തൊട്ടാൽ ഒരുതരം മുസ്ലിം ബിഹേവിയർ തന്നെ. പൊതുവിൽ ഈ അമേരിക്കയൊക്കെ ഒരു ക്രിസ്ത്യൻ രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അമേരിക്ക ഒഫീഷ്യലി ക്രിസ്ത്യൻ രാജ്യമാണ്. അമേരിക്കയുടെ ഭരണഘടനയിൽ അവരുടെ രാജ്യത്തിന് മതമുണ്ടായിരുന്നില്ല. ഇത് എഴുതി വെച്ചത് നമ്മളുടെ റൊണാൾഡ് റീഗനാണ് 1983. ഒഫീഷ്യലി അങ്ങനെ ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറഞ്ഞു. ബട്ട് ദെൻ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി, കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഹിന്ദു രാജ്യമാകും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേടിക്കുന്നില്ലേ? അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമാണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. യു ഗോ ടു അമേരിക്കാസ് വെബ്സൈറ്റ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ഇൻ്റർനെറ്റ്. അമേരിക്കയുടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ റിലിജിയൻ എന്താണ് നോക്കുക, ക്രിസ്ത്യൻ എന്നാണ് എഴുതിയത്. പ്രൊട്ടസ്റ്റൻ്റ് അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ എഴുതിയിട്ടില്ല, ക്രിസ്ത്യൻ എന്നാണ്. ഐ ഹോപ്പ് ഐ റിമെമ്പർ ദാറ്റ് ഈ ഇങ്ങനെയാണ് റൊണാൾഡ് റീഗൻ ആണ് അത് കൊണ്ടുവന്നത്. ആൻഡ് ഇറ്റ് വാസ് പാസ്ഡ് ബൈ ദ സെനറ്റ് ആൻഡ് സിൻഡിക്കേറ്റ് വിതൗട്ട് എനി ഓപ്പോസിഷൻ. ഇംഗ്ലണ്ടിൽ രാജ്ഞിയാണ് ഇപ്പോഴും രാജാവിനെ പ്രധാനമന്ത്രി നിയമിക്കുന്നത്. അതും ബൈബിൾ തൊട്ടാണ് സത്യപ്രതിജ്ഞ. ഇതൊക്കെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞൂ എന്ന് പറഞ്ഞ് ബഹളം. പക്ഷേ ഇവരൊക്കെ പൊതുവിൽ ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇത് അവർക്ക് ഇന്ത്യ ഒരു എമർജിങ് ഫോഴ്സ് ആയിട്ട് വരുന്നു സിൻസ് 2014. മേ ബി ഡ്യൂ ടു നരേന്ദ്രമോദി ഓർ മേ ബി ഡ്യൂ ടു സം ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഇതിങ്ങനെ സംഭവിക്കുന്നു, ഇന്ത്യ വെച്ചടി വെച്ചടി കയറി വരുന്നു, വിച്ച് ഈസ് നോട്ട് ലൈക്ക് ബൈ ദീസ് കൺട്രീസ്. ഇവർ യൂറോപ്യൻസ് മാത്രമല്ല, ലുക്ക് അറ്റ് ചൈന. ചൈന ഈസ് ജെലസ് ഓഫ് ഇന്ത്യ. അവർ ഇന്ത്യയെ എങ്ങനെയെങ്കിലും വളച്ച് ശ്രീലങ്കയെ കൈക്കലാക്കുക, മാലിദ്വീപിനെ കൈക്കലാക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ്. ലോകത്ത് നമ്മൾ കാണിക്കുന്ന വലിയൊരു അബദ്ധം ഈ വസുധൈവ കുടുംബകം, എല്ലാം ഒരു കുടുംബം, നമ്മളെല്ലാം കുടുംബമാണ്. അത് നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, മറ്റേ കൂടെ സമ്മതിക്കണം. ഞാൻ പറയുകയാണ് സുനിൽ എൻ്റെ അനിയനാണ്. സുനിൽ പറഞ്ഞു പൊടു താൻ താര എന്ന് ചോദിച്ചു കഴിഞ്ഞില്ലേ? ഈ ഇതൊരു വൺ വേ പ്രേമം പോലെ, വസുധൈവ കുടുംബകമേ ഇത് പറയരുത് എന്ന് ചാണക്യൻ തുടക്കത്തിലേ പറഞ്ഞു. ഈ വസുധൈവ കുടുംബകം ഈസ് എ ഡേഞ്ചറസ് ലൈൻ, ഇറ്റ് ഈസ് നോട്ട് ടു ബി യൂസ്ഡ്. അതിനുശേഷം പല എക്സാമ്പിൾസും കഥകളിലും എല്ലാം വസുധൈവ കുടുംബത്തിൻ്റെ ദുരുപയോഗം. അത് നാരായണ പണ്ഡിതൻ്റെ ഹിതോപദേശത്തിലുണ്ട്, ആ വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രത്തിലുണ്ട്, എങ്ങനെ ഈ വസുധൈവ കുടുംബകം എന്നുള്ള ലൈൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അത് ചെയ്യരുതെന്നാണ് പ്രോസ്പെക്റ്റീവ് രാജാക്കന്മാരെ പഠിപ്പിക്കുന്നത്. രാജാക്കന്മാരെ മക്കളെ ഇത് തന്ത്രം പഠിപ്പിക്കാനാണല്ലേ വിഷ്ണു ശർമ്മനെ കൊണ്ടുവന്ന് രാജാവ് ചുമതലപ്പെടുന്നത്. എൻ്റെ പിള്ളേർക്ക് ഒരു വാഴയ്ക്ക് അറിയണോ എന്ന് പറഞ്ഞു കൊടുക്കണം. ആ വിഷ്ണു ശർമ്മൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ബി കെയർഫുൾ അബൌട്ട് വസുധൈവ കുടുംബകം, ഇത് നിൻ്റെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കപ്പെടും. സോ ഓൾ ദീസ് തിങ്സ് ആർ ദെയർ. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാധനവുമില്ല. നമ്മുടെ കാർത്തവന്മാർ പറഞ്ഞു തരാൻ ഇനിയൊന്നും ബാക്കിയില്ല. ബട്ട് സ്റ്റിൽ വി ഗോ ബൈ ദിസ് ഇല്യൂഷൻ കോൾഡ് സെക്യുലറിസം. വേറെ ഒരു നാട്ടിലും ഇങ്ങനൊരു സാധനമില്ല. അമേരിക്കയിൽ ന്യൂനപക്ഷ സംവരണമുണ്ടോ? ഇല്ലല്ലോ. ഇംഗ്ലണ്ടിലുണ്ടോ? ഇറ്റലിയിലുണ്ടോ? ഫ്രാൻസിലുണ്ടോ? ദെൻ വൈ ഇൻ ഇന്ത്യ? ഞാൻ പറയുന്നത് സിമ്പിൾ. നിങ്ങൾ 1947 ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാനായി, റിമൈനിങ് പാർട്ടീസ് ഹിന്ദുസ്ഥാൻ. അതിന് പ്രഖ്യാപിക്കാൻ എന്താ? അതിൽ സംശയം എന്താ? അതിൽ തെറ്റെന്താ? നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല, ഇതായിരുന്നല്ലോ ആർഗ്യുമെൻ്റ്. സോ വി നീഡ് എ സെപ്പറേറ്റ് നേഷൻ. ഓക്കെ, ഇറ്റ് വാസ് ഡൺ. പെയിൻഫുള്ളി ഇറ്റ് വാസ് ഡൺ. റിമൈനിങ് പാർട്ട് ഹിന്ദുസ്ഥാനല്ലേ. സെർട്ടൺ മുസ്ലിംസ് ചോസ് ടു സ്റ്റേ ഹിയർ, ദാറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ മുസ്ലിങ്ങൾ
പാകിസ്ഥാനിൽ നിന്ന് ഇടാ ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇത് കുഴപ്പമാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് വരുന്ന അവന് പൗരത്വം കൊടുക്കണം. ഇവന് കൊടുക്കാമെന്ന് ഗാന്ധിജി മുതൽ പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഓടി വരുന്ന ഹിന്ദുക്കൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട. ലുക്ക് അറ്റ് ഗാന്ധി വാട്ട് ഹി ഡിഡ്. February 3 ഗാന്ധിജി പ്രഖ്യാപിച്ചിരുന്നു, February 3 ഡിസ്പ്ലേസ്ഡ് ആയ ഹിന്ദുക്കളെയും കൊണ്ട് ഞാൻ പാകിസ്ഥാനിലേക്ക് പോകും എന്ന് പറഞ്ഞു. ബട്ട് ഹി വാസ് കിൽഡ് ഓൺ January 30 ഹി കുഡ് നോട്ട് ഡു ദാറ്റ്. ബട്ട് ഇറ്റ് വാസ് എ വേർഡ് ഗിവൺ ബൈ മഹാത്മാഗാന്ധി, ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ പുനരധിഷ്ഠിക്കാം, ഞാൻ വരാം, ഞാൻ ഒറ്റയ്ക്ക് മതി, ഗാന്ധിജിയുടെ കൺവിക്ഷനാണ്. ബട്ട് ഹീ കുഡ് നോട്ട് ഡു ദാറ്റ്. ബട്ട് ആറ്റ് ദ സെയിം തിങ് ഗാന്ധിജി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് പോരെ, നിങ്ങൾ ഭാരതത്തിൻ്റെ മക്കളാണ്, നിങ്ങൾക്കിവിടെ പൗരത്വം എല്ലാം തരും എന്ന് ഗാന്ധി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പട്ടേൽ പറഞ്ഞു, മൗലാന അബുൾ കലാം ആസാദ് പറഞ്ഞു. ബട്ട് ദ ഹോൾ തിങ് ഈ നേതാക്കന്മാരെ മുഴുവൻ ഇപ്പോൾ കോൺഗ്രസ് കാട്ടിൽ കളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദിയുമായിട്ട് ചേർന്ന് കേസ് നടത്തുകയാണ്. അതിന് ഫ്രീ ആയിട്ട് വാദിക്കാൻ കപിൽ സിബൽ, ഇന്ദിരാ ജയ്സിംഗ്, ദുഷ്യന്ത് വേ, പ്രശാന്ത് ഭൂഷൺ, ഹോൾ ആരേ ഓഫ് അഡ്വക്കേറ്റ്സ് ആൻഡ് ഇപ്പുറത്ത് സോളിസിറ്റർ ജനറൽ അലോൺ. ഇപ്പോൾ ഈ സോ ഹാപ്പി ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഹിന്ദുവിന് വേണ്ടിയിട്ട് ബലൂചിസ്ഥാനിലെ രഞ്ജിത് കുമാർ അപ്പിയർ ചെയ്യുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ അപ്പിയറൻസ് ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എ ഹിന്ദു ഫ്രം ബലൂചിസ്ഥാൻ ഈസ് അസേർട്ടിങ് ഹിസ് റൈറ്റ്, ഫൈറ്റിംഗ് ഫോർ ഹിസ് റൈറ്റ്. ഹീ ഈസ് വെൽക്കം. ഏതായാലും അതിന് ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞ മറുപടി ഒരിക്കൽ കൂടിയോ നമ്മളെല്ലാം കേൾക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് വോട്ടവകാശം കിട്ടുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. യെസ്, വോട്ടാണ് പ്രശ്നം. പക്ഷേ ജിഹാദികൾക്ക് വോട്ട് മാത്രമല്ല, അവർക്ക് ജനസംഖ്യയും കൂടെ പ്രശ്നമാണ്. ഇനി വോട്ടില്ലെങ്കിൽ പോലും എണ്ണം വർദ്ധിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്നുള്ളതാണ് അവരുടെ. അതുകൊണ്ടാണ് അവർ പൗരത്വം പൗരത്വം എന്ന് പറയുന്നത്. വോട്ടിംഗ് റൈറ്റ്സ് പിന്നെയല്ലേ, പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വോട്ട് വാങ്ങാൻ ഞങ്ങൾക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.